എല്ലാവർക്കും ഇൻസ്പിറേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഇബ്നു ഖൽദൂനെ കുറിച്ചാണ്. ഇബ്നു ഖൽദൂനെ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ആരാണെന്ന് കൃത്യമായ വിവരം എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇബ്നു ഖൽദൂൻ യഥാർത്ഥത്തിൽ പല യൂറോപ്യൻ പണ്ഡിതന്മാർ സ്കോളേഴ്സിൻ്റെ അടുത്ത് അറിയപ്പെടുന്നത് ആധുനിക സോഷ്യോളജിയുടെയും അതേപോലെ തന്നെ ഹിസ്റ്ററി, എക്കണോമിക്സ്, ഫിലോസഫി ഓഫ് ഹിസ്റ്ററി ഇവരുടെയൊക്കെ പിതാവായിട്ടാണ് പൊതുവെ അറിയപ്പെടാറ്. ഇബ്നു ഖൽദൂൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഇബ്നു ഖൽദൂൻ ജനിച്ചത് ടുണീഷ്യയിലെ 1333 ജനിക്കുകയും 1406 മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം തൻ്റെ 73 വർഷം ജീവിത ഒരുപാട് സംഭാവനകൾ ലോകത്തിന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായും ചരിത്രത്തിലും സോഷ്യോളജിയിലും അദ്ദേഹത്തിന് സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. വിജ്ഞാനം കൊണ്ട് സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് സ്വാഭാവികമായും ചെറിയൊരു പ്രായത്തിൽ തന്നെ ധാരാളം വിവരങ്ങളും നോളജ് അദ്ദേഹത്തിന് കരസ്ഥമാകാൻ സാധിച്ചിട്ടുണ്ട്. വെച്ചാൽ തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അന്നത്തെ മൊറോക്കോയിലെ രാജാവിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയും പിന്നീട് ചില കാരണങ്ങളാൽ മുസ്ലിം സ്പെയിനിലെ ഗ്രാനഡയിലേക്ക് പോവുകയും അവിടുത്തെ അന്നത്തെ പ്രൈം മിനിസ്റ്ററായിരുന്ന ഏറ്റവും വലിയൊരു ചരിത്രത്തിലെ ഒരു വലിയൊരു എഴുത്തുകാരനായ ഇബ്നുൽ ഖത്തീബുമായി സൗഹൃദം സ്ഥാപിക്കുകയും അതിനുശേഷം അവിടുത്തെ സ്പെയിനിലെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പ്രതിനിധിയായി ഇബ്നു ഖൽദൂൻ അയച്ചിട്ടുണ്ട്. സെവില്ലയിലെ പെഡ്രോ 1-ാമനുമായി സന്ധി സംഭാഷണത്തിന് ഗ്രാനഡയിലെ രാജാവ് അയക്കുന്നത് ഇബ്നു ഖൽദൂനാണ്. അതിനുശേഷം ചില പ്രശ്നങ്ങൾ കാരണം ഗ്രാനഡയിൽ നിന്ന് സ്പെയിനിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയും പിന്നീട് ഡമസ്കസിൽ കുറച്ചു കാലം ജോലി ചെയ്യുകയും ചെയ്തു. ഈ സമയത്താണ് തൈമൂർ ലങ്ക് ഡമസ്കസ് ആക്രമിക്കുകയും ഉപരോധിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഡമസ്കസിലെ രാജാവിൻ്റെ പ്രതിനിധിയായി സന്ധി സംഭാഷണത്തിന് അയച്ചത് ഇബ്നു ഖൽദൂനെയാണ്. ഇബ്നു ഖൽദൂൻ സംസാരിക്കുകയും അതിൽ വിജയിക്കുകയും ഉപരോധത്തിൽ നിന്ന് ഡമസ്കസിനെ മോചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇതൊക്കെ മനസ്സിലാകുന്നത് രാഷ്ട്രീയപരമായി വളരെയധികം കഴിവുള്ള ഒരു ചാണക്യനായിരുന്നു ഇബ്നു ഖൽദൂൻ. പിന്നീട് രാഷ്ട്രീയപരമായി ചില എതിർപ്പുകളും മറ്റുണ്ടായ സമയത്ത് ഇബ്നു ഖൽദൂൻ ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ തീരുമാനിക്കുകയും അൾജീരിയയിലെ അൽ ഔലാദ് ആരിഫ് എന്ന ഗോത്രത്തിൽ പോയി താമസിച്ച് 4 വർഷം തൻ്റെ മുഖദ്ദിമ എന്ന ഗ്രന്ഥത്തിന് വേണ്ടി തൻ്റെ മുഴുവൻ സമയം ചെലവഴിച്ചു. മുഖദ്ദിമ എഴുതാൻ പ്രധാനമായിട്ടുള്ള കാരണം ഒരു പുസ്തകം അഥവാ ചരിത്രം അറബികളുടെയും അതേപോലെ തന്നെ ബർബറുകളുടെയൊക്കെ ചരിത്രം എഴുതാൻ വിചാരിക്കുകയാണ്. ഈ സമയത്ത് ചരിത്രം എഴുതുന്നതിന് മുമ്പ് ചരിത്രം ഇന്നൊക്കെ രീതി കാണുന്ന ഒരു ചരിത്രം ഒന്നും യഥാർത്ഥ രീതിയിലല്ല രചിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് പ്രത്യേക രീതിയിൽ തെറ്റുകളൊക്കെ ഇല്ലാതെ കുറ്റമറ്റ ഒരു ചരിത്രരചന നടക്കേണ്ടതുണ്ട്, അതിന് ചില മെത്തേഡുകൾ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി അതിനുവേണ്ടി മുഖദ്ദിമ എന്ന ഒരു ഗ്രന്ഥം തന്നെ രചിക്കേണ്ടായി. ഇതാണ് മാസ്റ്റർ പീസ് ഗ്രന്ഥം എന്ന് പറയുന്നത്. ഈ മുഖദ്ദിമ മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പല ഫ്രഞ്ചിലേക്കും പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ശരിക്കും മുഖദ്ദിമയെ പരിഗണിക്കുന്നത് ഹിസ്റ്റോറിയോഗ്രഫിയെക്കുറിച്ച് പറയുന്ന ഏറ്റവും നല്ല ഗ്രന്ഥമായിട്ടാണ് നമ്മൾ കാണാൻ പറ്റും. അതേപോലെ ഇബ്നു ഖൽദൂൻ മറ്റ് പല വിഷയങ്ങളിലും തൻ്റെതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു റുഷ്ദ് അഥവാ അവറോസ എന്നറിയപ്പെടുന്ന ഇബ്നു റുഷ്ദിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനങ്ങളൊക്കെ ഇബ്നു ഖൽദൂൻ നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇബ്നു ഖൽദൂൻ 14-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മഹാപ്രതിഭയായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ വ്യതിരിക്തനാക്കുന്നത് അദ്ദേഹം അക്കാലഘട്ടത്തിൽ മധ്യകാലഘട്ടത്തിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനം നടത്തി അത് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ രേഖപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇനി കൂടുതൽ നമുക്ക് വിവരങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമ എന്ന ഗ്രന്ഥം മലയാളത്തിലേക്കടക്കം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ധാരാളം പഠനങ്ങൾ ഗൂഗിളിൽ ലഭ്യമാണ്, അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.